ഹലോ നമസ്കാരം, ഞാൻ മിലൻ. പെപ്പേ ദ വേണ്ട മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇതുവരെ നമ്മൾ സ്പോട്ട് വ്ളോഗ് അല്ലല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. ഓൾറെഡി നേരത്തെ എടുക്കും റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഒന്നും കൂടെ പിന്നെ ഞാൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് തന്നെ എഡിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് തൊട്ട് അങ്ങനെയല്ല, ഇന്ന് തൊട്ട് സ്പോട്ട് വ്ളോഗ് ആയിരിക്കും. കാര്യം ഒരു റെഗുലർ സീരീസ് ഓഫ് ഇങ്ങനെ ഒരിടത്തന്നെ ഇരുന്ന് സംസാരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ചെറിയ ലാഗ് ബോറൊക്കെ ഫീൽ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പം അത് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ളൊരു പരിപാടിയാണ് ഇത്, സ്പോട്ട് വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചത്. പക്ഷേ അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പം വീടിൻ്റെ അതുകൊണ്ട് തൊട്ട് അപ്പുറത്താണ് വർക്ക്ഷോപ്പ് ഉണ്ട്, അതാണ് വർക്ക്ഷോപ്പ്. തൊട്ട് ബാക്ക് സൈഡിലാണ് വർക്ക്ഷോപ്പ്. അപ്പോൾ നമുക്കിനി വർക്ക്ഷോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് എന്തൊക്കെയാണ് ചെയ്യാൻ പോണതെന്നൊക്കെ ഉള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് തരാം. രാവിലെ വന്ന് തന്നെ ഇതാണ്ട വർക്ക്ഷോപ്പിൽ വണ്ടി തള്ളുവാണ്. അപ്പം ഇനി അടുത്തത് നമ്മുടെ വണ്ടി പണിയണം, വണ്ടി പണി തുടങ്ങണം. ചവിടി ചവിടി ചവിട്. പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഒന്ന് തന്നെ മാത്രം ഇട്ട് കഴിഞ്ഞാൽ നേരത്തെ നമ്മുടെ വണ്ടിയുടെ ബാക്കി പണി തുടങ്ങണം. സംഭവം മറ്റൊന്നുമില്ല, ഇന്ന് എൻജിൻ്റെ കുറച്ച് പരിപാടികളൊക്കെയാണ്. അപ്പോൾ എൻജിനകത്ത് വല്ലാത്തൊന്നും ചെയ്യാനില്ല, അത് റേഡിയേറ്റർ ക്ലീൻ ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ റേഡിയേറ്റർ ഒന്ന് ഫിറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ പിന്നെ അടുത്തിടത്ത് കുറച്ച് എൻജിൻ ഓയിൽ, പിന്നെ എൻ്റെ അത് കുറച്ച് ഫ്ലൂ ഉണ്ട്, ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ, മെക്കാനിക്കൽ ഭാഗങ്ങളായിട്ട് ഞങ്ങൾ തീർക്കാൻ വിചാരിച്ച്. മറ്റൊന്നുമല്ല, നമ്മുടെ പാച്ചറാണെങ്കിൽ ഫ്രീ അല്ലാത്തതുകൊണ്ട് അപ്പം ആകൊരു കാര്യം കൂടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭാഗം അങ്ങ് തീരുമല്ലോ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്യാം. അപ്പം ഗൈസ്, നാട്ടാ നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ മുതലാളി ഇതാണ്ട സവിനിക്കാണ് ഇന്ന് നമ്മുടെ കൂടെ പണിയാനുള്ളത്. സവിനിക്ക, അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ചെയ്യുമെന്ന് ചെറുതായിട്ടൊരു ബ്രീഫായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ സവിനിക്ക കറക്റ്റായിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പോകണമെന്ന് അറിയാം. കാര്യം എനിക്ക് മെക്കാനിക്കൽ ഭാഗമായി വലിയ അറിവില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം അതിന് പറ്റിയ ആളാണ് സബിനിക്ക. അപ്പൊ ഇന്ന് നമ്മളിപ്പോ എന്തൊക്കെയാണ് ചെയ്യാൻ പോണത് ഈ വണ്ടിക്കകത്ത്? നമ്മളിപ്പോ ഏകദേശം ഒരു 80% പണികൾ നമ്മളെ വണ്ടിയുടെ തീർത്തു കഴിഞ്ഞിരിക്കും. എന്താണ് ചെയ്യാൻ വെച്ചാല്, നമ്മളിപ്പം വണ്ടി റേഡിയേറ്റർ ഒക്കെ ഇളക്കിയായിരുന്നു ക്ലീൻ ചെയ്യാൻ വേണ്ടി. റേഡിയേറ്റർ ക്ലീൻ ചെയ്ത് നോക്കുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിൻ ഓയിൽ ഓയിൽ ഫിൽറ്റർ വാങ്ങണം, മാറ്റണം. പിന്നെ വണ്ടിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വണ്ടി നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഓൾറെഡി അവർ ഇത്ര വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ഇത്ര ലാഭത്തിന് കിട്ടിയാ ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ഒരുപാട് തപ്പി കിടന്നില്ല, അത് ഭയങ്കര ലക്കിന് കിട്ടിയതാ. നമ്മള് പതിനഞ്ചോളം വണ്ടികൾ പോയി നോക്കിയിട്ട് ഫസ്റ്റത്തെ വ്ളോഗ് ഞാൻ പറഞ്ഞില്ലായിരുന്നു, അതായത് നമ്മള് 15-ാമത്തെ വണ്ടിയിലാണ് നമ്മള് പെപ്പയായിട്ട് എടുക്കുന്നത്. കാര്യം അത്രയ്ക്ക് ഞങ്ങൾ പോയി തിരക്കിയായിരുന്നു പല വണ്ടികളും. ഞങ്ങൾ അവര് ഒരു ബിസിനസ് നടക്കാൻ വേണ്ടി വാങ്ങിച്ച് വണ്ടിയെല്ലാം വൃത്തിയാക്കി കുട്ടപ്പനാക്കി ഇട്ടിരുന്നേ. ഇപ്പൊ നമ്മള് ഗിയർ ഓയിൽ ചെയ്യുന്നു, ഡിഫറൻസ് ഓയിൽ ചെയ്യുന്നു, എഞ്ചിൻ ഓയിൽ ഓയിൽ ഫിൽട്ടർ മാറ്റി, ഇതിന്റെ എയർ ഫിൽട്ടർ ക്ലീൻ ചെയ്യേണ്ട, ക്ലീൻ ചെയ്യേണ്ടി മാത്രമേ വരുള്ളൂ. ക്ലീൻ ചെയ്തു നമുക്ക് ഫ്യൂൽ ഫിൽറ്റർ മാറ്റി കഴിഞ്ഞ് ഈ റേഡിയേറ്റർ ഇത്തിരി അടവ് ഉണ്ടായിരുന്നു, അത് നമ്മള് നേരത്തെ കണ്ട സംഭവം. റേഡിയേറ്റർ ഒന്ന് കാണിച്ചു കൊടുക്കുക, ഇതാണ് നമ്മുടെ ഇതാണ് നമ്മൾ റേഡിയേറ്റർ. റേഡിയേറ്റർ അടവ് ഉണ്ടായിരുന്നു, നമ്മള് റേഡിയേറ്റർ കൊടുത്ത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കറക്റ്റ് ചെയ്തു. ഈയൊരു പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മള് ഇതെല്ലാം ഇളക്കി ഇട്ടിരുന്നേ. ഇനിയിപ്പം എഞ്ചിൻ ഓയിൽ കാര്യങ്ങളൊക്കെ മാറ്റി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കണം. ഓടിച്ചു നോക്കിയിട്ട് കാര്യം വെയിറ്റ് ചെയ്യാനുള്ള പെർഫോമൻസ് ഓടിച്ചു നോക്കുക. ഓടിച്ചു നോക്കിയിട്ട് നമ്മള് അടുത്ത പരിപാടിയിലേക്ക് കിടക്കുക. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള സൈഡൊക്കെ മറിച്ച് കുറെ അതൊക്കെ മിലം പറഞ്ഞു, ബാക്കി കുറച്ച് സെറ്റപ്പും കൂടെ ഉണ്ട്. അതൊക്കെ നമ്മുടെ കസ്റ്റഡി ഇരിക്കാൻ സാധനമാണ്, ഇത് നമ്മുടെ കസ്റ്റഡിയിലേ അല്ല, നമുക്ക് അറിഞ്ഞുകൂടാ ഈ പരിപാടികളൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ ഇടയ്ക്കാണ് ഈ വീഡിയോ വരുന്ന കാര്യം, മറ്റൊന്നും അല്ല. അപ്പം ഞാൻ പറഞ്ഞില്ലാണ് പാച്ചെണ്ണം ഫ്രീ അല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം ക്ലിയർ ആക്കി എന്തായാലും തരണം, അതിപ്പോൾ നാളെ ആയാലും മറ്റന്നാൾ എന്തായാലും ക്ലിയർ ആക്കാം. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ ക്ലിയർ ആക്കാം. അപ്പോൾ റൂഫിൻ്റെ നിന്നും ഒരു ദിവസത്തേക്ക് നമുക്ക് റൂഫിൻ്റെ പരിപാടി കാണണം. ഇപ്പോൾ എഞ്ചിൻ്റെ ഭാഗത്തുള്ള ഈ ചേഞ്ചസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് ഇനി ഡയറക്റ്റ് എഞ്ചിനിലോ എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ മാറ്റാൻ റേഡിയേറ്റർ ഫിറ്റ് ചെയ്ത് കാണാം. പിന്നെ നമുക്ക് മറ്റൊരാളെ കൂടെ പരിചയപ്പെടാറുണ്ട്, മനു. മനുവിന്റെ ഇതിനു മുമ്പ് എന്റെ ഒരു വീഡിയോ നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ട്, ഒന്ന് രണ്ട് വീഡിയോ വന്നിട്ടുണ്ട്. നന്നാക്കി കൊണ്ടുവന്ന ആളാണ്, ഞാൻ എന്തെങ്കിലും പണികളേറ്റിട്ട് അത് താമസിക്കാൻ കൊണ്ടു വന്നിട്ട് എന്നെ വള്ളു പറഞ്ഞു നിങ്ങൾ ഇപ്പൊ അങ്ങനെ ഇങ്ങനെ നമുക്ക് റെഡി ആയി കൊടുക്കേണ്ടി പറഞ്ഞു. അപ്പൊ മനു ആണ് ഇന്ന് മിലന്റെ വണ്ടി റിപ്പയർ ചെയ്യാൻ പോണത്. ഇതല്ല, അപ്പൊ അവനെ കൊണ്ടാണ് ബാക്കി പണികളൊക്കെ ചെയ്യിപ്പിക്കണം. അപ്പൊ ആ ബോസായിട്ട് ഇന്ന് ബാക്കിൽ ചരട് വലിക്കുന്ന സബിനിക്ക്. അപ്പൊ നമുക്ക് പണിയിലേക്ക് കടക്കാം, സംസാരിച്ച് ഒരുപാട് ലാഗാക്കണ്ട. അപ്പൊ മനുവെ കുറെ കളഞ്ഞേക്കാം. അത്യാവശ്യം നല്ലപോലെ തന്നെ നമ്മുടെ പൊടി ഉണ്ടായിരുന്നു നമ്മുടെ വണ്ടിക്കകത്ത്. അപ്പൊ അത് പഠിച്ച് ക്ലിയർ ചെയ്യുന്ന പരിപാടിയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. മനു ചെയ്തോണ്ടിരിക്കുവാണ് കേട്ടാ. സൗണ്ട് ഒരിച്ചിരി ലാഗായിരിക്കും, കാര്യം വർക്ക്ഷോപ്പിനകത്തായതുകൊണ്ട് പിന്നെ ഇയർ അടിക്കുന്ന ശബ്ദവും ഭയങ്കര ഹൈ ആയതുകൊണ്ട് ഞാൻ സംസാരിക്കുന്ന സൗണ്ട് ഒരിച്ചിരി ലാഗായിരിക്കും. ആണ് അത്യാവശ്യം നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി.
ഒരുപാട് നാളെ എടുക്കാതിരുന്നത് അത് ഒമ്മയുടെ വണ്ടിക്കകത്ത് എപ്പോഴും ഈ ഒരു ഭാഗം ഭയങ്കരമായിട്ട് പൊടി അടിക്കുന്ന ഒരു ഭാഗം. കാര്യം താഴെ നിന്നുണ്ട, ഈ ഒരു ഗ്യാപ്പ് ഉണ്ടോ, ഈ താഴെ നിന്ന് നല്ലപോലെ തന്നെ ആ പൊടി അതേപോലെ മണ്ട് കാര്യങ്ങളൊക്കെ എപ്പോഴും ഇതിനകത്ത് വന്ന് വീഴുന്നൊരു ഭാഗമാണ്. അപ്പൊ ഇനി നമ്മൾ അതിനകത്ത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ ഓയിലാണ്, നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ. അപ്പം ഇതിൻ്റെ അടിയിലോട്ട് നമുക്ക് കയറാം, അടിയിലോട്ട് കയറി കടയാത്രയായിട്ട് കാണാം എവിടെയാണ് ഊരുന്നതിന് എഞ്ചിൻ ഓയിൽ. കാര്യം ഒരു വീഡിയോ എടുത്ത് വെച്ചാൽ എനിക്കും വളരെ ഉപകാരപ്രദമായിരിക്കും. കാര്യം ഇനി അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഒറ്റയ്ക്കായിരിക്കും ഞാൻ യാത്ര ചെയ്യേണ്ട, അല്ലെങ്കിൽ ചിലപ്പോൾ കൂടെ ആളുകളുണ്ടായാലും അവർക്ക് മെക്കാനിക്കൽ ഭാഗങ്ങളായിട്ടൊന്നും അറിഞ്ഞതായിരിക്കും. അപ്പം ഞാനും കൂടെ പഠിക്കുകയാണ് കാര്യമായിട്ട് മെക്കാനിക്കലിൻ്റെ ഈ ഭാഗങ്ങൾ, അത്യാവശ്യം എഞ്ചിൻ ഓയിൽ മാറ്റുന്നത്, കൂളൻ്റൊക്കെ മാറ്റുന്നത്, ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാനും കൂടെ നിന്ന് പഠിക്കും. മതിയാടാ, ഓക്കെ, ഒരു സ്റ്റാൻഡും കൂടെ വെച്ചേക്കും. പിന്നെ ഇപ്പോൾ എഞ്ചിൻ ഓയിൽ ഊരണം, അതിന് നമുക്കൊരു ഇതിനൊരു സേഫ്റ്റിക്ക് കൂടെ വെച്ചേക്കാം. കാര്യം ഇതൊരു സേഫർ അല്ല, ഈ ഒരു സാധനം പിടിച്ച് ഇങ്ങോട്ട് കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഹൈഡ്രോളിക് അങ്ങ് താന്നു പോകും, ഇതിൻ്റെ ഈ ഹൈഡ്രോളിക് പ്രഷർ അങ്ങ് ഇറങ്ങിപ്പോവും, പിന്നെ ഈ സാധനം തലേ കൂടെ ഒന്ന് വീഴും. അതുകൊണ്ട് സേഫ്റ്റിക്കായിട്ടൊരു സാധനം കൂടെ വെച്ചിട്ട് നമുക്ക് ആടി കയറി ഊരാം. അത് ശരിയാ, സേഫ്റ്റി ഫസ്റ്റ്, സേഫ്റ്റിയൊക്കെ വെച്ചാൽ മതി. ഗ്ലൗസൊക്കെ ഇട്ട് സെറ്റപ്പാ. 22-inch സ്പാനർ എനിക്കും കൂടെ മേടിച്ച് വെക്കണം. കാര്യം യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു മെക്കാനിക്കിൻ്റെ സഹായം ഇല്ലാതെ എഞ്ചിൻ ഓയിലൊക്കെ മാറണമെങ്കിൽ ഇളക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ രണ്ട് തട്ട് ഫസ്റ്റ് തട്ടി അങ്ങ് ഏറ്റ് ഇളക്കും. ഒറ്റപ്പെടുത്തം പിടിച്ചു കഴിഞ്ഞാൽ പണിയെടുക്കും, ഇല്ലെങ്കിൽ മുടിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അരി ആയാടാ ഓയില്. പക്ഷേ ഇതായില്ല, കട്ടിയായിട്ടില്ല, നല്ല രീതിയിലേക്ക് ഇതായി. ആ കറക്റ്റ് ലൂസ് ചെയ്തതിന് ശേഷം വെച്ച് ഇടിച്ച് അതും ഇങ്ങനെ ഫസ്റ്റ് ടോപ്പ് ചെയ്ത് വെച്ചിട്ട് ടപ്പൊന്നും പറഞ്ഞ് കിടക്കും, മനസ്സിലായോ? ഇല്ലെങ്കിൽ കയ്യിൽ മൊത്തമാവും. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓയിൽ വരുന്ന പരിപാടി നിങ്ങൾ കണ്ടല്ലോ. ഇനി ചെയ്യുന്ന അടുത്ത പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഫിൽറ്റർ മാറ്റണം. അപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എപ്പോഴും നമ്മൾ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ കാര്യം ഓർത്തിരിക്കണം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഫിൽറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിനകത്ത് അടിഞ്ഞു കൂടുന്ന അഴുക്കുകൾ കാര്യങ്ങളൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അതിൻ്റെ ഫിൽറ്റർ മാറ്റാൻ പോകുന്ന പരിപാടി നമ്മൾ കാണാൻ വേണ്ടി പോകണം. അപ്പോൾ നമുക്ക് താഴോട്ട് പോവാം. മനു നല്ല ഇറക്കിക്കൊണ്ടിരിക്കുക. എന്തായി മനു? പണിഞ്ഞോ പണിഞ്ഞോ, നീ പണിഞ്ഞോ. ഓക്കെ, ഫിൽറ്റർ അടക്കല്ലേ. ഓക്കെ, അപ്പൊ അടുത്തെന്ന് വെച്ചാൽ നമ്മളെ ഇപ്പം ഇതിനകത്തുനിന്ന് എയർ ഫിൽറ്റർ കൂടെ ചേഞ്ച് ചെയ്യണം. അപ്പൊ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുന്ന പരിപാടിയാണ് നിങ്ങൾ ഇനി കാണാൻ പോണ. ബാക്ക്ഗ്രൗണ്ട് നല്ല നോയ്സ് ആണെന്ന് എനിക്കറിയാം. കാര്യം വർക്ക് ഷോപ്പ് ആകുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ കുറച്ച് കഴിവതും ആ നോയ്സ് അവോയ്ഡ് ചെയ്യേണ്ടതായി വരും. കാര്യം നമ്മൾ സ്പോട്ട് ലോഗ് ചെയ്യുമ്പോഴത്തേക്ക് വർക്ക് ഷോപ്പിൻ്റെ നോയ്സ് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അത് ഒരു എക്സ്ക്യൂസ് ആയിട്ട് തന്നെ പറയുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ ഇതിൻ്റെ എയർ ഫിൽറ്റർ. പിന്നെ ഈ സൈഡിലൊരു ക്ലിപ്പ് മാത്രമേ ഉള്ളൂ അല്ലേ? ക്ലിപ്പും വരും, ഇവിടെയും അടിയിലും വരും. ഒരു ക്ലിപ്പ് ഇല്ല, ഇതിനകത്തില്ല. ഇത് ക്ലീൻ ചെയ്യണോ പുതിയ ഇടുവാണോ? ക്ലീൻ ചെയ്തോ. എയർ ഫിൽറ്ററിൻ്റെ പൊടി ഫുള്ളും അടിച്ചു കളയാം. നമുക്കിപ്പോൾ ചേഞ്ച് ചെയ്യാൻ സാധനക്കാ പറഞ്ഞു. ഇത് മതി, കുഴപ്പമൊന്നുമില്ല, നല്ലോണം പൊടി അടിച്ചു കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പൊടി അടിച്ചു കളഞ്ഞോണ്ടിരിക്കുക. നമ്മുടെ ഓയിൽ ഫിൽറ്റർ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തെടുത്ത് പഴയ കോലം നോക്ക്, പുതിയ കോലം നോക്ക്. അത്യാവശ്യം നല്ല പോലെ പൊടിയൊക്കെ അടിച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് ഇതിനകത്ത് പ്ലേസ് ചെയ്ത് വെക്കുക അല്ലേ? പ്ലേസ് ചെയ്ത് വെക്കുമല്ലോ, ഇതിനകത്ത് വെക്കുമല്ലോ, വേറെ പണിയൊന്നുമില്ലല്ലോ. ശരി ശരി. അപ്പോൾ നമ്മളിതിന് അടുത്ത് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയർ ഓയിലാണ്. നമ്മുടെ വണ്ടിയുടെ ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. പിന്നെ ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യാനായിട്ടാണ് ഇവിടെ ഇളകിക്കൊണ്ടിരിക്കുവാണ്.
അപ്പം നമ്മൾ ഗിയർ ഓയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുവാണ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാനാട്ടെ. ഓയിലുണ്ടാടാ, നിറച്ചുണ്ടോ? ഓക്കെ ഓക്കെ, അപ്പൊ മാറ്റുണ്ടല്ലോ, ഇനി നടക്കണ്ടല്ലോ. ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിഫറൻഷ്യൽ ഓയിൽ, ബാക്കിലത്തെ ഡിഫറൻഷ്യൽ ഓയിൽ കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റേഡിയേറ്റർ ഊരി വെച്ചേക്കുന്ന റേഡിയേറ്റർ ഒന്ന് തിരിച്ച് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ചെറിയൊരു പണി കിട്ടി, നമ്മുടെ മനുവിന് ഒരു ചെറിയ വയറുവേദന, അങ്ങനെ മറ്റൊരാളാണ് നമുക്ക് വേണ്ടി ഇപ്പോൾ നമ്മുടെ ഇതൊക്കെ ചെയ്തു തരുന്നത്. പേര് രാഹുൽ, എന്തൊക്കെയൊന്ന് കാണാം. വേണ്ട, താഴെ നിന്ന് പറയുന്ന പയ്യനെ കണ്ട. ഓൾറെഡി നമ്മൾ ഡിഫറൻഷ്യൽ ഓയിലിൻ്റെ നട്ട് ലൂസാക്കി വെച്ചിരുന്നു, വെച്ച് ടൈറ്റ് ആയിരുന്നു. നമ്മൾ ജസ്റ്റ് ഇച്ചിരി മെനക്കെടുത്തായിരുന്നു, അത് ഒന്ന് ലൂസാക്കി വെച്ചു നിങ്ങൾക്ക് കാണിക്കാനായിട്ട്. ചെക്ക് ചെയ്തില്ല, നമ്മൾ ചെക്ക് ചെയ്ത് നോക്കട്ടെ അല്ലേ. ഇതിൻ്റെ അളവ് എങ്ങനെയാടാ നോക്കുന്നത്? അളവ് നമ്മൾ ഓയിൽ വരുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും, ഓയിലുണ്ടോ ഇല്ലയെന്ന്. അല്ലെങ്കിൽ കൈയിട്ട് ഇല്ലാതെ നോക്കണം അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അതായത് തുറക്കുമ്പോഴത്തേക്ക് ഓയിൽ വരുവാണെങ്കിൽ അതിനകത്ത് ഡിഫറൻഷ്യൽ ഓയിൽ ഉണ്ടെന്നാണ് അർത്ഥം. അല്ലെങ്കിൽ നമ്മൾ വെല്ലിട്ട് നോക്കണം എന്നാൽ തൊണ്ട ഇല്ലയെന്ന്. ഇല്ലല്ലേ, ഓയിൽ കുറവ്. കുറവല്ലേ, ഒഴിക്കേണ്ടി വരും അല്ലേ. അപ്പം അത് ഫില്ല് ചെയ്യാം. നമ്മുടെ ഡിഫറൻഷ്യൽ ഓയിൽ അത്യാവശ്യം നല്ല പോലെ കുറവാണ്, എന്നാൽ തൊട്ടും ഇല്ലാന്ന് തോന്നുന്നില്ലേ. അപ്പോൾ നമുക്കത് ഫില്ല് ചെയ്യേണ്ടി വരും, ഡിഫറൻഷ്യൽ ഓയിൽ മാത്രം ഒന്ന് ഫില്ല് ചെയ്യേണ്ടി വരും. ഇടയ്ക്കിടയ്ക്ക് പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന പണിയാണ്. പണിക്കാരനെ വിളിച്ചുകൊണ്ട് ലാസ്റ്റ് തള്ളേണ്ട ഗതിയാവും. നമുക്കും കൂടെ ഒന്ന് കൈവെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ പണി നടക്കത്തില്ല. ഡിഫറൻഷ്യൽ ഓയിൽ ഇപ്പം തന്നെ മേടിക്കാൻ പോയി, ആ സമയം കൊണ്ട് വേണ്ട റേഡിയേറ്റർ അങ്ങ് ഫിറ്റ് ചെയ്ത് തീർക്കാം അല്ലേ. റേഡിയേറ്റർ അങ്ങ് ഫിറ്റ് ചെയ്യണം. നട്ടും ബോൾട്ടും, റേഡിയേറ്റർ നട്ടും ബോൾട്ടും അതിനകത്ത് മിസ്സായിരുന്നു. സുധീർഘ മേടിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ കൂടെ സുധീർഘാണ് മേടിക്കണം റേഡിയേറ്റർ. അപ്പം നമുക്ക് റേഡിയേറ്റർ ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. റേഡിയേറ്ററൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് രണ്ടുപേരാണ് നമുക്ക് റേഡിയേറ്റർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി തന്നത്. ഇത്രയും നേരം നമ്മുടെ പോസ്റ്റാക്കിയുണ്ട്, രണ്ടുപേരൊക്കെ വെച്ച് തന്നത്. സിലിക്കോണല്ലേ തേച്ചേക്കണം, ഒരു ചെറുതാണ് നമ്മൾ ജസ്റ്റ് സിലിക്കോണും തേച്ച് ഇത് ഇളകി പോകാതിരിക്കാനാണ്. നമ്മുടെ എല്ലാ പരിപാടികളും റേഡിയേറ്ററിനകത്തൊക്കെ ചെയ്യേണ്ട പരിപാടികളൊക്കെ കഴിയല്ലേ. ഇനി നമുക്കിന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഒഴിച്ച് വെള്ളം ഒഴിച്ചിട്ട് കുളൻ്റെ എല്ലാം അവസ്ഥ ഒഴിക്കുക. ഒഴിച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഡ്രെയിൻ ചെയ്ത് കാണല്ലേ. കുറച്ച് നല്ലപോലെ വെള്ളം ഒഴിച്ച് നോക്കിയിട്ട് നല്ലപോലെ നമുക്ക് ഡ്രെയിൻ ചെയ്ത് നോക്കിയിട്ട് അതുള്ള ചെറിയ അഴുക്കുകളൊക്കെ ഇല്ലേ, അതും കളഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് കുളൻ്റെ ഒഴിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഏകദേശം നമ്മുടെ റേഡിയേറ്റർ എല്ലാം കംപ്ലീറ്റ് ആയിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി റേഡിയേറ്ററിൻ്റെ കൂളറിൻ്റെ ഒക്കെ ഒഴിക്കണം. അതായത് സ്റ്റാർട്ടാക്കി തന്നെ നമ്മുടെ എഞ്ചിൻ ഓയിൽ ഫില്ല് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ എഞ്ചിൻ ഓയിലിൻ്റെ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുക. ഇതാണ് പുതിയ ഫിൽറ്റർ, പഴയ ഫിൽറ്റർ ആണ് നടക്കുന്നത്. അപ്പം പുതിയ ഫിൽറ്ററാണ് ഫിറ്റ് ചെയ്യാൻ പോണം. ഫിൽറ്റർ ഫിറ്റ് എളുപ്പമല്ലേ? ഇതൊക്കെ ഫിറ്റ് എളുപ്പം, ചില വണ്ടികൾക്ക് മെനക്കണം. ഇതെന്തെങ്കിലും കാര്യം ഏതാ, ഫിൽറ്ററൊക്കെ നമുക്ക് എഞ്ചിൻ ഓയിൽ ഫിൽറ്ററൊക്കെ സ്വന്തമായിട്ട് തന്നെ മാറ്റാവുന്ന ഉള്ളല്ലേ, അതിൻ്റെ പാടൊന്നും ഇല്ല നോക്കിയിട്ട്. എഞ്ചിൻ ഓയിൽ പോവാതിരിക്കാണ്ടുള്ള നട്ടും ഇടാനുണ്ട് നമ്മൾ ഡയറക്റ്റ്. അപ്പോൾ ഇന്ന് എല്ലാം ഒതുക്കുക, സ്വന്തം അത്യാവശ്യം ചെയ്തു ഇരുട്ടി. വേറെ ഒന്നും നമ്മുടെ വണ്ടിയുടെ പണി ഫസ്റ്റ് നേരത്തെ തുടങ്ങിയായിരുന്നു, പിന്നെ കുറേ നേരം വേറെ കുറച്ച് വണ്ടികൾ പണിയാവുന്നതുകൊണ്ട് പണിഞ്ഞില്ല. ഇപ്പോഴാണ് ഒരു അഞ്ചു മണിയായപ്പോഴാണ് പണി തുടങ്ങിയത്. ഇവിടെ നല്ല മഴയും കുറച്ച് കാറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ഇവിടുത്തെ നല്ലൊരു ഇരുട്ടി, ഭാഗമെല്ലാം ഇരുട്ടി. അതുകൊണ്ട് ഇപ്പം എല്ലാവരും പറഞ്ഞു വിടുക, അപ്പോൾ അവരൊക്കെ വീട്ടിൽ പോട്ടെ. അപ്പോൾ ബാക്കിയുള്ള പണി എല്ലാം നമുക്ക് നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇനി നമുക്ക് നാളെ കാണാം.